വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി ൻ ടെക്സ്റ്റ് ബുക്ക് സമഗ്ര ക്വസ്റ്റ്യൻ ബോളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏഴാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത് ഫിസിക്സിലെ പ്രകാശമെന്ന് പറയുന്ന ടോപ്പിക്കിലെ ദർപ്പണങ്ങൾ എന്നുള്ള ഏരിയയിൽ നിന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തേത് കേട്ടോ എട്ടാം ക്ലാസിൻ്റെ ഫിസിക്സിലെ പ്രകാശ പ്രതിപദനം ഗോളീയ ദർപ്പണങ്ങളിൽ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ് അപ്പോൾ ആ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ടവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ യൂസ്ഫുൾ ആണ് ഇന്നത്തെ ക്ലാസ്സിന് എന്തെങ്കിലും പ്രയാസം തോന്നിക്കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽഡ് ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതൊന്ന് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ ക്വസ്റ്റൻ പൂളിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതുവരെ ചെയ്ത ക്ലാസിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും കൊടുത്തേക്കാം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ മാത്രമേ ഇങ്ങനെ ക്വസ്റ്റൻ പൂള് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുക അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം കോൺകേവ് ദർപ്പണത്തിൻ്റെ ചിത്രമാണ് രേഖാചിത്രമാണ് തന്നിട്ടുള്ളത് ദർപ്പണത്തിന് മുന്നിൽ ഇരുപത് സെൻറ്റിമീറ്റർ അകലെ ഓയിൽ ഒരു വസ്തു വെച്ചപ്പോൾ അതേ വലിപ്പമുള്ള പ്രതിബിംബം ഓയിൽ തന്നെ ലഭിച്ചു ഓ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്കൂ നമുക്കറിയാം നമ്മൾ ഈ ദർപ്പണങ്ങൾ പഠിച്ചപ്പോൾ കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും ഒക്കെ പറഞ്ഞപ്പോൾ ഒബ്ജെക്ടിൻ്റെ വസ്തുവിൻ്റെ സ്ഥാനവും അതേപോലെ തന്നെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും പ്രത്യേകത അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ അവർ പ്രത്യേകം പറയുന്നുണ്ട് ഓയിൽ ഒരു വസ്തു വെച്ചപ്പോൾ അതേ വലിപ്പമുള്ള പ്രതിബിംബം ഓയിൽ തന്നെ ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ അപ്പോൾ ഓ എന്ന് പറയുന്നത് എന്തായിരിക്കും വക്രതാ കേന്ദ്രം ആയിരിക്കും അപ്പോൾ ഒരു ഒന്നാമത്തെ പോയിൻ്റ് പഠിച്ചല്ലോ അതായത് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ കേന്ദ്രത്തിൽ അതായത് സിയിൽ നമ്മളൊരു വസ്തു വെക്കുമ്പോഴാണ് അതേ വലിപ്പമുള്ള പ്രതിബിംബം നമുക്ക് ലഭിക്കുന്നത് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അതായത് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ് പറയുന്നത് അതായത് ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമായിട്ടാണോ വരുന്നത് ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രമെന്ന് പറയുന്നത് നമ്മൾ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതൊക്കെ പറഞ്ഞതാണ് വീണ്ടും പറയുന്നില്ല അപ്പം ജസ്റ്റ് ഇത് പറഞ്ഞപ്പം തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തത് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇവിടെ നോക്കൂ പി എന്ന് പറയുന്നത് പോളാണ് ഇവിടെ ഒ എന്ന് പറയുന്നത് എന്താണ് വക്രത കേന്ദ്രമാണ് അതായത് ആ ഗോളത്തിൻ്റെ സെൻറ്റർ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോളത്തിൻ്റെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിലെ ഏതൊരു ബിന്ദുവിലേക്കുമുള്ള ഒരു ദൂരം എന്താണ് അതിൻ്റെ ആരമാണ് അതായത് വക്രത ആരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് അതിൻ്റെ പകുതിയായിരിക്കും എന്ത് ഫോക്കസ് ദൂരമെന്ന് പറയുന്നത് ഓക്കെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് വക്രത ആരത്തിന്റെ പകുതിയായിരിക്കും അപ്പോൾ ഇവിടെ ഇരുപതെന്ന് പറയുമ്പോൾ ചാടി കയറിയിട്ട് ഇരുപതെന്ന് ആൻസർ ചെയ്യരുത് പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും എൻ്റെ ഫോക്കസ് ദൂരം ഇവിടെ എഫ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളതാണ് എന്ത് ഫോക്കസ് അപ്പോൾ വക്രതാ ആരത്തിന്റെ ആയിരിക്കും ഫോക്കസ് ദൂരം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ വക്രത ആരത്തിൻ്റെ ആയിരിക്കും ഫോക്കസ് ദൂരം അതായത് എഫ് ഈസിക്കൽ ടു ആർ ബൈ ടു എന്നുള്ള റിക്വേഷൻ ഓർത്ത് വെച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ പ്രതിബിംബത്തിന്റെ ആവർത്തനം എത്രയാണ് എന്താണ് ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് പ്രതിബിംബത്തിൻ്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിൻ്റെ ഉയരമാണ് എന്ത് ഒരു ദർപ്പണത്തിന്റെ ആവർത്തനം മാഗ്നിഫിക്കേഷൻ അതായത് നമ്മുടെ വസ്തുവിനെ എത്ര മടങ്ങ് വലിപ്പത്തിൽ കാണിക്കുന്നു എന്നുള്ളതാണ് എന്ത് ആവർത്തനം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രതിബിംബത്തിന്റെ ആവർത്തനം ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇരുപത് സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോൾ അതേ വലിപ്പമുള്ള പ്രതിബിംബമാണ് ലഭിച്ചത് അപ്പോൾ പ്രതിബിംബത്തിന്റെ ഉയരത്തിനെ വസ്തുവിന്റെ ഉയരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ എന്ന് കിട്ടും അപ്പോൾ ആവർത്തനം അറിയാമല്ലോ എന്താണ് യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർത്തനം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു രേഖാചിത്രമാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിപ്പോൾ ഏതാണ് ഈ ദർപ്പണം നമുക്കറിയാം കോൺവെക്സ് ദർപ്പണത്തിൻ്റെ രേഖാചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഈ ചിത്രം പൂർത്തിയാക്കി പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ കോൺവെക്സ് ലെൻസിൻ്റെ ആ ഒരു രൂപം ഷേപ്പ് ഞാൻ മുകളിൽ ഓറഞ്ച് ഇങ്ങനെ ജസ്റ്റ് ചെയ്യണമെന്ന് വരച്ചിട്ടുണ്ട് നമുക്കറിയാം എന്താണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപദന തലം വെടിയിലേക്ക് കുന്തി നിൽക്കുന്നതാണ് എൻ്റെ കോൺവെക്സ് ദർപ്പണം ഈ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു പോയിന്റേ ഉള്ളൂ കാരണം അതിൻ്റെ എല്ലാ രേഖാചിത്രങ്ങളിലും നമുക്ക് അറിയുന്ന സാധനം ഒന്ന് തന്നെ എന്താണ് കോൺവെക്സ് ദർപ്പണത്തിൽ രൂപീകരിക്കുന്ന പ്രതിബിംബം എപ്പോഴും മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺവെക്സ് ദർപ്പണത്തിൽ രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് മിഥ്യയാണ് നിവർന്നതാണ് വസ്തുവിനേക്കാൾ ചെറുതാണ് അതേപോലെ വസ്തുവിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് മുമ്പിൽ എവിടെയാണെങ്കിലും പ്രതിബിംബം പോളിനും ഫോക്കസിനും ഇടയിലായിരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇവിടെ വസ്തു വസ്തുവിപ്പം പോളിനും ഇപ്പോൾ എന്ന് കാണിച്ചിട്ടുള്ളിടത്താണ് ആ വസ്തു വെച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ പോളിനും അങ്ങ് ഇൻഫിനിറ്റിയിലല്ല വെച്ചിരിക്കുന്നത് അതായത് അനന്തതയിലല്ല ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് പോളിനും ഒരു ജസ്റ്റ് ഒരു ഡിസ്റ്റൻസിനും ഇടയിലാണ് എന്താ വസ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കേസിൽ എപ്പോഴും പോളിനും ഫോക്കസിനും ഇടയിലായിരിക്കും പ്രതിബിംബം അതായത് പിയിനും എഫിനും ഇടയിലായിരിക്കും എന്നാൽ കോൺവെക്സ് ലെൻസിൽ വസ്തു അങ്ങ് അനന്തതയിലാണ് എങ്കിൽ ഇൻഫിനിറ്റിയിലാണ് എങ്കിൽ പ്രതിബിംബം എവിടെയായിരിക്കും ദർപ്പണത്തിന് പിറകിൽ എഫിലായിരിക്കും അപ്പോൾ ഓർത്ത് വെച്ചേക്കാം വസ്തുവിന്റെ സ്ഥാനം എവിടെയാണെങ്കിലും പി കെം എഫിനും ഇടയിലായിരിക്കും അനന്തതയിലാണ് എങ്കിൽ എഫിലായിരിക്കുമെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം നമുക്ക് എന്തെങ്കിലും വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല അപ്പോൾ ഇവിടെ രേഖാചിത്രം കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് നമുക്കടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ഓക്കെ ഇപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യുന്നുണ്ട് പിക്കും എഫിനും ഇടയിലായിട്ട് എം എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ള പ്രതിബിബത്തിൻ്റെ ഉയരം അപ്പം ഇവിടെ നോ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മിഥിയാണ് നിവർന്നതാണ് വസ്തുവിനേക്കാൾ ചെറുതാണ് ഓക്കെ എനിക്ക് നമുക്ക് അടുത്ത ദിവസം നോക്കാം താഴെ പറയുന്നവയിൽ കോൺവെക്സ് ദർപ്പണത്തിന്റെ ഉപയോഗം എന്താണ് അപ്പം ടെക്സ്റ്റ് ബുക്കിൽ രണ്ടേ രണ്ട് ഉപയോഗങ്ങളാണ് കോൺവെക്സ് ദർപ്പണത്തിന് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് വാഹനത്തിലെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് തെരുവ് വിളക്കുകളിലും എന്ത് ചെയ്യുന്നുണ്ട് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് കോൺകേവ് മിറർ ജസ്റ്റ് ഒന്ന് നോക്കാം കോൺവെക്സ് മിററിന് രണ്ട് യൂസസ് ഉണ്ട് ബാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് മേക്കപ്പ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡോക്ടറുടെ ഹെഡ് മിററായിട്ട് ഉപയോഗിക്കുന്നത് സിനിമ പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഇതെല്ലാം എന്താണ് കോൺകേവ് മിററാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ഗോളീയ ദർപ്പണത്തിലെ പ്രതിപദന തലത്തിന്റെ മധ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പ്രതിഭദന തലത്തിന്റെ മധ്യ അറിയപ്പെടുന്നത് പോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പി എന്ന് പറയുന്ന ലെറ്റർ ആണ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഈ അപ്പാർച്ചർ എന്ന് പറയുന്നത് ഒരു ദർപ്പണത്തിന്റെ പ്രതിപദന തലത്തിനെയാണ് നമ്മൾ അപ്പാർച്ചർ എന്ന് പറയുന്നത് അപ്പാർച്ചറിന്റെ മധ്യബിന്ദുവാണ് പോൾ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ഓക്കെ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളെ കോൺകേവ് ദർപ്പണം കോൺവെക്സ് ദർപ്പണം എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക ഫസ്റ്റ് വൺ പ്രതിപദന തലം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നത് എന്താണ് കോൺകേവ് ദർപ്പണമാണ് മിഥ്യ ഫോക്കസ് ഉള്ളത് ഏത് ദർപ്പണത്തിനാണ് കോൺവെക്സ് ദർപ്പണത്തിനാണ് മിഥ്യ ഫോക്കസ് ഉള്ളത് കോൺവെക്സ് ദർപ്പണത്തിനാണ് അതേപോലെ തന്നെ പ്രതിബിംബത്തിന്റെ ആവർത്തനം എല്ലായ്പ്പോഴും പോസിറ്റീവ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കോൺവെക്സ് ദർപ്പണത്തിന്റെ ആവർത്തനമാണ് എല്ലായ്പ്പോഴും പോസിറ്റീവ് പ്രതിബിംബത്തിന്റെ ആവർത്തനം പോസിറ്റീവും നെഗറ്റീവുമായത് കോൺകേവ് ദർപ്പണം അതായത് പോസിറ്റീവും നെഗറ്റീവും വരുന്നത് എന്തിനാണ് കോൺകേവ് ദർപ്പണത്തിനാണ് പോസിറ്റീവ് മാത്രം വരുന്നത് കോൺവെക്സ് ദർപ്പണത്തിനാണ് മിഥ്യ ഫോക്കസ് ഉള്ളത് എന്തിനാണ് കോൺവെക്സ് ദർപ്പണത്തിനാണ് ഓക്കെ നല്ലൊരു ആണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചു വെച്ചേക്കാം ഈ പോയിൻറ്റ്സുകളെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോൺകേവ് ദർപ്പണത്തിലെ പതനരശ്മിയാണ് ഓ എ ഈ ഒരു ആണ് ഇൻകംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പെക്ഷയെങ്കിൽ ഇവര് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പതനരശ്മി അതായത് ദർപ്പണത്തിലേക്ക് വന്ന് പതിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് പതനരശ്മി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു പതനരശ്മി ഈ പറയുന്ന ദർപ്പണത്തിന് പോളിലേക്ക് ചരിഞ്ഞ് പതിക്കുന്നതായിട്ടായിരിക്കാം ഇരുന്നത് പക്ഷേങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഓ എന്ന് പറയുന്നത് ഡയറക്റ്റ് പോളിലോട്ടാണ് വരുന്നത് എങ്കിൽ അവിടുന്ന് അത് ലംബമായിട്ട് പോകും അതായത് മുഖ്യ അക്ഷമായിരിക്കും അത് അതിൻ്റെ രശ്മിയായിട്ട് വരുന്നത് ഓക്കെ അതായത് ഓ എന്ന് പറയുന്നത് പിയിൽ വന്ന് പതിച്ചാൽ പ്രകാശരശ്മി ദർപ്പണത്തിൻ്റെ പോളിലേക്ക് ചരിഞ്ഞ് പതിക്കുന്ന അവസരങ്ങളിൽ മുഖ്യ അക്ഷം തന്നെ ലംബമായതുകൊണ്ട് മറ്റൊരു ലംബം ഇവിടെ പ്രത്യേകിച്ച് വരയ്ക്കേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ എങ്കിൽ അത് അങ്ങനെ ആയിരിക്കണം വരേണ്ടത് ഓക്കെ അതായത് ഇപ്പോൾ ഓർത്ത് വെച്ചേക്കാം ഒരു കോൺകേവ് ദർപ്പണത്തിൽ പതനരശ്മി പോളിലേക്ക് വന്ന് പതിച്ചാൽ പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് അതായത് ആ പ്രിൻസിപ്പൽ ആക്സിസ് കണ്ടോ പി എഫ് സി അതിനെയാണ് നമ്മൾ മുഖ്യ അക്ഷം എന്ന് പറയുന്നത് ആ ഒരു ലൈൻ അപ്പോൾ ഓ എന്ന് പറയുന്നത് പോളിൽ വന്ന് പതിച്ചാൽ അവിടെ നിന്നത് അതിന് ലംബമായിട്ട് പ്രിൻസിപ്പൽ ആക്സസിലൂടെ ആണത് പോകേണ്ടത് അപ്പോൾ അവിടെ സെപ്പറേറ്റ് വരയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ല ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാനത് അങ്ങനെ അത് വിട്ടുപോകാണ്ട് നമ്മൾ മറ്റൊരു പോയിന്റ് ഇവിടെ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോൺകേവ് ദർപ്പണമാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതിലേതാണ് രശ്മി നമുക്കറിയാം ദർപ്പണത്തിലേക്ക് വന്ന് പതിക്കുന്നത് ആരോ മാർക്ക് നോക്കിക്കേ എ ബി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എ ബി ആണ് പതനരശ്മി ഇവിടെ ും ആറും കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുണ്ട് പതന കോണും പ്രതിപഥന കോണും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എ ബി സി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് എങ്കിൽ അതായത് ഐ എന്ന് പറയുന്ന ആംഗിൾ മുപ്പത് ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും മുപ്പത് തന്നെ ആയിരിക്കും കാരണം എന്താ ഗോളീയതർപ്പണങ്ങളിൽ പതന കോണും പ്രതിപഥന കോണും തുല്യമായിരിക്കും ഓക്കെ അത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത കോസ്റ്റിനെ നോക്കാം ഇവിടെ ഒരു ദർപ്പണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് തിരിച്ചറിയാനാണ് പക്ഷെ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ് ഞാനത് ഈ കോലത്തിൽ അങ്ങ് കംപ്ലീറ്റ് ചെയ്തേട്ടോ അപ്പോൾ ഒരു കോൺകേവ് ദർപ്പണം ദേ ഈ ഏകദേശം ഈ ഒരു ഷേപ്പിലൊക്കെ വരും ഇതായത് പി എന്ന് പറയുന്നത് എന്താണ് പോളാണ് എഫ് എന്ന് പറയുന്നത് മുഖ്യ ഫോക്കസ് ആണ് എങ്കിൽ നമുക്ക് അടുത്ത കോസ്റ്റിനെ നോക്കാം അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആവുന്ന ഒരു പ്രസ്താവനയാണ് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പം തുടക്കം മുതൽ ഇവിടം വരെ ആരെങ്കിലും ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ചുമ്മാ എനിക്കൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം ഗോളിക ദർപ്പണവുമായി ബന്ധപ്പെട്ട പദമാണ് പോൾ നമുക്കറിയാം പ്രതിഭദന തലത്തിൻ്റെ മധ്യബിന്ദുവാണ് പോൾ എന്ന് പറയുന്നത് ഒരു കോൺകേവ് ദർപ്പണം താഴെ വീണ് പൊട്ടി കഷ്ണങ്ങളായിട്ട് മാറി എങ്കിൽ ഈ പൊട്ടിയ കഷ്ണങ്ങൾക്ക് ഓരോന്നിനും പോൾ ഉണ്ടായിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ കോൺകേവ് ദർപ്പണം പൊട്ടി എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ അതിനെല്ലാം എന്തുണ്ടായിരിക്കും പോൾ ഉണ്ടായിരിക്കും അടുത്തത് പോൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് പ്രതിഭദന തലത്തിൻ്റെ മധ്യ പോൾ അപ്പോൾ ആ പൊട്ടി ഓരോ കഷ്ണത്തിനും പോൾ ഉണ്ടായിരിക്കും എന്നുള്ളത് വളരെ നല്ലൊരു നല്ലൊരറിവാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ വക്രത ആരമുള്ള കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് നമുക്കറിയാം വക്രത ആരത്തിൻ്റെ പകുതിയാണ് ഫോക്കസ് ദൂരം അപ്പോൾ ഇവിടെ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത് എഫ് ഇസിക്കൽ ടു ആർ ബൈ ടു ആണ് സോ ഇരുപത്തിനാല് ഡിവൈഡഡ് ബൈ രണ്ട് എത്ര കിട്ടും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അത് നോക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ കോൺകേവ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഷേവിംഗ് മിററിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് നല്ലൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഷേവിംഗ് മിറർ എന്തായിട്ട് ഉപയോഗിക്കുന്നു ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനെയാണ് കോൺകേവ് ദർപ്പണത്തിന് പക്ഷേ അതിൻ്റെ ഏത് സവിശേഷത കാരണമാണ് അതിനെ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത് കാരണം അതിനുണ്ടാകുന്ന പ്രതിബിംബം വലുതും നിവർന്നതും മിഥ്യാ പ്രതിബിംബവും ആയതുകൊണ്ടാണ് അപ്പം എന്തായാലും വലുതും നിവർന്നതും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൻ്റെ കോൺകേവ് ദർപ്പണത്തിൽ രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയാണ് എന്ത് വലുത് നിവർന്നത് മിഥ്യാ പ്രതിബിംബം അതുകൊണ്ടാണ് അതിന് ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അതിനെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതുപോലെ കോൺകേവ് ദർപ്പണത്തിൻ്റെ രേഖാചിത്രങ്ങൾ വരയ്ക്കുന്ന ആ ഒരു ചിത്രം കാണുവാണെങ്കിൽ പെട്ടെന്നൊന്ന് ഓർത്തിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം കോൺകേവ് ദർപ്പണത്തിൽ വസ്തു വളരെ അകലെ ആയിരിക്കുമ്പോൾ കോൺകേവ് ദർപ്പണത്തിലും അതേപോലെ തന്നെ കോൺവെക്സിലാണെങ്കിലും വളരെ അകലത്തിലാണ് എന്നുണ്ടെങ്കിൽ പ്രതിബിംബം ഫോക്കസിലായിരിക്കും ഇവിടെ വളരെ അകലെയാണ് വസ്തു എങ്കിൽ പ്രതിബിംബം എഫിൽ തന്നെ ആയിരിക്കും പക്ഷേ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥമാണ് തലകീഴായതാണ് ചെറുതാണ് കേട്ടോ കോൺകേവ് ദർപ്പണത്തിൽ വസ്തു വളരെ അകലെയാണ് എങ്കിൽ പ്രതിബിംബം എവിടെയാ ഫോക്കസിലാണ് പ്രത്യേകതകൾ എന്തൊക്കെയാ അത് യഥാർത്ഥമാണ് തലകീഴായതാണ് ചെറുതാണ് ഇനിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കോൺകേവ് ദർപ്പണത്തിൽ നമ്മൾ മുമ്പേ അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്വസ്റ്റിൻ സെക്കൻഡ് ക്വസ്റ്റിൻ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ് എന്തുവാ കോൺകേവ് ദർപ്പണത്തിൽ വക്രതാ കേന്ദ്രത്തിലാണ് വസ്തു എങ്കിൽ വക്രതാ കേന്ദ്രത്തിൽ തന്നെയാണ് പ്രതിബിംബം പ്രത്യേകത എന്താ വസ്തുവിൻ്റെ അതേ അളവിലുള്ള പ്രതിബിംബമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്തോ നമ്മൾ പറഞ്ഞത് കോൺകേവ് ദർപ്പണത്തിൽ വക്രതാ കേന്ദ്രത്തിലാണ് വസ്തു എങ്കിൽ പ്രതിബിംബവും വക്രതാ കേന്ദ്രത്തിൽ തന്നെയാണ് അതായത് സീലാണെങ്കിൽ സീൽ തന്നെയാണ് വസ്തു തുല്യ അളവിലുള്ള വസ്തുവാണ് അടുത്ത വസ്തുവിന്റെ സ്ഥാനം സി ക്കും എഫിനും ഇടയിലാണ് എങ്കിൽ സി ക്കും എഫിനും ഇടയിലാണ് വസ്തുവെങ്കിൽ പ്രതിബിബത്തിൻ്റെ സ്ഥാനം എവിടെയാണ് സിക്ക് അപ്പുറമായിരിക്കും അതേപോലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ വലുതായിരിക്കും യഥാർത്ഥമായിരിക്കും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും നമുക്കറിയാം യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നത് അപ്പം സി കെ മഫിനും ഇടയിലാണ് കോൺകേവ് ദർപ്പണത്തിൽ വസ്തുവിൻ്റെ സ്ഥാനമെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സീക്ക് അപ്പുറമായിരിക്കും പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് വലുതാണ് യഥാർത്ഥമാണ് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും അടുത്തത് ഫിനും പിക്കും ഇടയിലാണ് എങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയാണ് ദർപ്പണത്തിന് പുറകിലായിരിക്കും അതേപോലെ തന്നെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത മിഥ്യയും നിവർന്നതുമാണ് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ എവിടെ വെച്ചിരുന്നാലും മിഥ്യയും നിവർന്നതുമായിരിക്കും അതേപോലെ തന്നെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം പിക്കും എഫിനും എന്നാണ് നമ്മൾ കോൺവെക്സ് ദർപ്പണത്തിൽ പറഞ്ഞത് ആ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ കേസിൽ അത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കോൺകേവ് ദർപ്പണം പറഞ്ഞപ്പോൾ ഒരെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് സീയിൽ വെച്ച് കഴിഞ്ഞാൽ സീയിൽ തന്നെ അതേ വലിപ്പമുള്ളത് കിട്ടും അത് ഓർത്തിരിക്കാമല്ലോ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പൊസിഷനാണ് കോൺകേവ് ദർപ്പണത്തിൽ വസ്തുവിൻ്റെ സ്ഥാനം എഫിനും അതായത് ഫോക്കസിനും പോളിനും ഇടയിലാണ് എങ്കിൽ വസ്തുവിൻ്റെ അതായത് പ്രതിബിംബത്തിന്റെ സ്ഥാനം വസ്തുവിൻ്റെ അല്ല പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ദർപ്പണത്തിൻ്റെ പിറകിൽ ആയിരിക്കും ലഭിക്കുന്നത് അതേപോലെ തന്നെ മിഥ്യയും നിവർന്നതുമാണ് ഓർത്തു വെച്ചേക്കണേ കോൺകേവ് ദർപ്പണത്തിൽ വസ്തുവിൻ്റെ സ്ഥാനം എഫിനും പിക്കും ഇടയിലാണ് എങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയാണ് ദർപ്പണത്തിന്റെ പിറകിലായിരിക്കും അവിടെ സവിശേഷത എന്താണ് അത് മിഥ്യയും നിവർന്നതുമാണ് അടുത്ത ക്വസ്റ്റ്യൻ ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ദർപ്പണം തിരിച്ചറിയുക നിവർന്ന ചെറിയ പ്രതിബിംബം എപ്പോഴും മിഥ്യാപ്രതിബിംബം അതെന്താണ് കോൺവെക്സ് ദർപ്പണമാണ് കോൺകേവ് ദർപ്പണത്തിൽ മിഥ്യയാകുന്നത് ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ എഫിനും പിക്കും ഇടയിൽ വസ്തു വരുമ്പോൾ അല്ലേ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ വസ്തു വെച്ചപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട നല്ലൊരു ക്വസ്റ്റൻ ആണ് ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ വസ്തു വെച്ചപ്പോൾ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം സ്ക്രീൻ സ്ക്രീനിൽ ലഭിച്ചു ദർപ്പണത്തിന് മുന്നിൽ വസ്തുവിന്റെ സ്ഥാനം എവിടെയായിരിക്കും കോൺകേവ് ദർപ്പണത്തില് ദർപ്പണത്തിന് മുന്നിൽ വസ്തു വെച്ചപ്പോൾ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം ലഭിച്ചു എങ്കിൽ ദർപ്പണത്തിന് മുന്നിൽ സിക്കും എഫിനും ഇടയിലായിരിക്കും വസ്തുവിന്റെ സ്ഥാനം അപ്പോൾ കാരണം നമ്മളല്ലാണ്ട് ഇങ്ങനെ ഓരോ ടേബിൾ നോക്കുന്ന സമയത്ത് യഥാർത്ഥവും തലകീഴായതും എന്ന് മാത്രമേ കാണാറുള്ളൂ അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കാ സി ക്യുമെഫിനും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ സിഇക്ക് അപ്പുറം വലിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത് എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് വസ്തുവിൻ്റെ തുല്യ വലിപ്പമുള്ള പ്രതിബിംബം ലഭിക്കാൻ വസ്തു ഏത് സ്ഥാനത്താണ് വെക്കേണ്ടത് നമുക്കറിയാം കോൺകേവ് ദർപ്പണത്തിൽ വക്രതാ കേന്ദ്രത്തിൽ ഓഫ് കർവേച്ചറിൽ സിയിൽ വെക്കുമ്പോഴാണ് തുല്യ വലിപ്പമുള്ള പ്രതിബിംബം നമുക്ക് അതേ സ്ഥാനത്ത് തന്നെ ലഭിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദർപ്പണത്തിൽ നിവർണ പ്രതിബിംബം ഉണ്ടാകുമ്പോൾ വസ്തുവിന്റെ സ്ഥാനം എവിടെ ആയിരിക്കും നമുക്കറിയാം കോൺകേവ് ദർപ്പണത്തിൽ ഒരൊറ്റ പൊസിഷനിൽ വസ്തു വെച്ചെങ്കിൽ മാത്രമേ നിവർന്ന പ്രതിബിംബം നമുക്ക് ലഭിക്കത്തുള്ളൂ അതേപോലെ തന്നെ മിഥ്യാ പ്രതിബിംബവും ലഭിക്കത്തുള്ളൂ എവിടെ വെക്കുമ്പോഴാണ് എഫിനും പിക്കും ഇടയിൽ പഠിച്ചല്ലോ കോൺകേവ് ദർപ്പണത്തിൽ എഫിനും പിക്കും ഇടയിൽ വസ്തു വെക്കുമ്പോഴാണ് മിഥ്യയായിട്ടുള്ളതും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ നിവർണ പ്രതിബിംബം ഉണ്ടാകുമ്പോൾ വസ്തുവിൻ്റെ സ്ഥാനം എഫിനും പിക്കും ഇടയിലായിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചതിനകത്തു നിന്ന് ക്വസ്റ്റ്യൻ പൂളിൽ നിന്നുള്ള പതിനാല് ക്വസ്റ്റ്യൻസ് ഇത്രയാണ് അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപക്ഷേങ്കിൽ നമുക്ക് ഈ എൽ ഡിയുടെ നമുക്കിപ്പോൾ പറഞ്ഞത് അതായത് എക്സാം പാറ്റേണിനെക്കുറിച്ച് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ ആളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പറയാറ് എക്സാം ഇങ്ങനെ ഒരുപാട് അങ്ങ് ടൈറ്റ് ആക്കുകയാണ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഏത് രീതി ചോദിച്ചാലും എഴുതാൻ കഴിയണം അപ്പോൾ അതിന് നിങ്ങളെ ഈ ഒരു ക്ലാസ് ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും ക്ലാസുകൾ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം